പാലായിൽ ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് സിപിഎം. ബിനു പുളിക്കണ്ടത്തെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന ജോസ് കെ മാണിയുടെ നിർദ്ദേശം അംഗീകരിച്ചു. ജോസിൻ ബിനോ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയാകും. സിപിഎം ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ടതായും കൂടുതൽ കാര്യങ്ങൾ 11 മണിക്ക് ശേഷം വ്യക്തമാക്കുമെന്നും ഒഴിവാക്കപ്പെട്ട പുളിക്കണ്ടം പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. കൂടുതൽ കാര്യങ്ങൾ പറയും. അത് ഇന്ന് 11 മണിക്കത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി പറയും. ഇത് ഇനിയൊരു പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. ജോസ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം ജോസിൻ ബിനോയെ ചെയർമാനായിട്ടാണ്. ഇനി അടുത്ത ഒരു വർഷം ചെയർമാൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചു പോകാനാണ് തീരുമാനം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ജോസിൻ്റെ കൂടെ നിൽക്കും. ബിനു പുളിക്കണ്ടമാണ് ഇപ്പോഴും ഞങ്ങളുടെ നേതാവാണെന്ന് ജോസിൻ ബിനോ പ്രതികരിച്ചു. നമുക്ക് ഉള്ളതുകൊണ്ട് എപ്പോഴും അംഗീകരിച്ച നേതാവ് ഞങ്ങളുടെ ചെയർമാൻ ചേട്ടനാണ്. പിന്നെ നമ്മൾ പാർട്ടി ഏറ്റെടുക്കാൻ പറഞ്ഞു, ഏറ്റെടുത്തു. സന്തോഷിക്കുന്നു. സന്തോഷമുണ്ടെങ്കിലും അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ എപ്പോഴും ലീഡറും ഞങ്ങളുടെ അദ്ദേഹത്തിന് മാർഗദർശമായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയും ചെയ്യും. പാർട്ടിയുടെ എല്ലാവിധ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അദ്ദേഹമാണല്ലോ എന്നെ സജീവ് ചെയ്തത്. തീർച്ചയായിട്ടും തീരുമാനം അംഗീകരിക്കുന്നതായും കേരള കോൺഗ്രസിന്റെ പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു പ്രതികരിച്ചു. എൽഡിഎഫിന്റെ തീരുമാനം എന്തായാലും നമ്മൾ അത് അംഗീകരിക്കാം. അങ്ങനെ നമുക്ക് പ്രത്യേക ഒരു ആവശ്യമല്ല. ഇപ്പൊ ജോയിന്റ് പാർലമെന്റ് പറ്റിയാണ് കൂടുന്നത്. അല്ല, എൽഡിഎഫിന്റെ തീരുമാനം എന്തായാലും അത് ഉചിതമാണല്ലോ. മുന്നണിയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് സിപിഎം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ പറഞ്ഞു. പല അസംബ്ലി മണ്ഡലം കമ്മിറ്റി കൂടി ഇന്ന് നടക്കുന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി ജോസ്മിൻ ബിനോയെ നോമിനേഷൻ കൊടുപ്പിക്കാനും ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനും തീരുമാനിച്ചിരിക്കുകയാണ്. ആ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. കേരള കോൺഗ്രസുമായും സിപിഐയുമായും എല്ലാം ചർച്ച, പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരടക്കം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വി എൻ വാസവനടക്കം, ജോസ് കെ മാണിയുമായി എല്ലാവരുമായി ചർച്ച ചെയ്ത് ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. മറ്റൊരു വാർത്തയ്ക്കും ഒരു രൂപ